അല്ലെങ്കിൽ മസാജ് ചെയ്താൽ ഡിസ്പ്രൊലാപ്സ് എന്നുള്ളൊരു സംഗതി കൂടുതലാവോ? ഡിസ്കിൻ്റെ മോളിൽ കയറി ഒഴിയാമോ? ചെയ്യാൻ പറ്റോ ഇല്ലേ? ചെയ്താൽ പ്രശ്നമാവോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ദിവ്യ മേനൻ, മെഡിക്കൽ ഡയറക്ടർ സ്വാസ്ഥ്യ ആയുർവേദ ക്ലിനിക് ദുബായ്. നേരത്തെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഭയങ്കര കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് ബാക്ക് പെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻസും IVDP അതായത് ഇന്റർവേർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ട് വരുന്ന പേഷ്യൻസും ജനറലി ചോദിക്കാറുള്ളതാണ്. അലോപ്പതി ഡോക്ടേഴ്സ് മസാജ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ആയുർവേദ ചികിത്സ എടുക്കുന്നത്? അതായത് ഡിസ്പ്രൊലാപ്സ് ഉള്ള ഒരു വ്യക്തിക്ക് പോലും സ്പൈനിൻ്റെ മുകളിൽ മസാജ് ചെയ്യാൻ പാടില്ല എന്ന് ഫിസിയോതെറപ്പിസ്റ്റുമാരും അലോപ്പത്തിക് ഡോക്ടേഴ്സും ഘോരഘോരമായി പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ബാക്കിലത്തെ സത്യാവസ്ഥ? നമ്മൾ മസാജ് തെറപ്പീസോ അല്ലെങ്കിൽ അഭ്യംഗം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് സ്പൈനിൻ്റെ മേത്താണോ? അല്ല. സ്പൈനിൻ്റെ ചുറ്റും മസിൽസ് ഉണ്ട്. ഒരു മസിൽ, ഫേഷ്യ, ടെൻഡൻസ്, അങ്ങനത്തെ ഒരുപാട് സ്ട്രക്ചേഴ്സാണ് നമ്മുടെ ഈ ബാക്ക് പെയിനിന് ആസ്പദമായിട്ടുള്ള സ്പൈനൽ കോഡ് അല്ലെങ്കിൽ ആ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ചുറ്റും ഉള്ളത്. നമ്മൾ പാരാസ്പൈനൽ മസിൽസിനെയാണ് മസാജ് ചെയ്യുന്നത്. അവിടെ ഒരുപാട് മർമ്മ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ട്രിഗർ പോയിൻറ്റ്സ് ഉണ്ട്. അവിടുത്തെ ഇൻഫ്ലമേഷൻ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മസിൽസിലാണ് ഈ മസാജും അഭ്യംഗവും പോലത്തെ ടെക്നിക്സും ഉപയോഗിക്കുന്നത്. ഇപ്പം അഭ്യംഗവും മസാജും ഒന്നും അല്ലാതെ കടിവസ്തി, ഗ്രീവാവസ്തി, അതുപോലെ എണ്ണകൾ ചൂടാക്കി കെട്ടി നിർത്തുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് ഡിസ്കിനെ അല്ല ബാധിക്കുന്നത്, അതിൻ്റെ ചുറ്റുമുള്ള മസിൽസിനെയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും തള്ളി നിൽക്കുന്ന ഡിസ്കിലല്ല മസാജ് വരുന്നത്, അതിൻ്റെ ചുറ്റുമുള്ള മസിൽസിനാണ് വരുന്നത് ആ സ്പാസം മാറ്റാൻ വേണ്ടിയിട്ട്.